പോൾ.ടി.ജോർജ് ഫുഡ് ട്രാവൽ ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സോയ മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്കൊരു 3 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 20 മിനിറ്റ് അത് കുതിരാൻ വെക്കാം. അന്നേരം നമുക്ക് കാണാം. So let's get started. ഒരു 3 കപ്പ് ബസ്മതി റൈസ് ആണ്. 3 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ട് നമ്മൾ ഒരു 20 മിനിറ്റ്സ് എങ്കിലും സോക്ക് ചെയ്യാം. എന്നാൽ ഇനി നമുക്ക് മഷ്റൂം നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്യാം. അങ്ങനെ മഷ്റൂം ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സോയ ചങ്ക്സ് സോക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ ചൂടുവെള്ളം ഉപയോഗിച്ചാണ് സോക്ക് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്താൽ മതി. ഇത് ഒരു 200 ഗ്രാം സോയ ഉണ്ട്. അതുപോലെ മഷ്റൂം ആണെങ്കിലും 200 ഗ്രാം ആയിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. സോയ ആകുമ്പോൾ നല്ല പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് 4 പച്ചമുളക് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് 1 പീസ് ഇഞ്ചി നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു 5 ഉള്ളി നന്നായിട്ട് അരിഞ്ഞെടുക്കാം. അങ്ങനെ ഉള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് മല്ലിയില നന്നായിട്ട് കഴുകി അരിയാം. മല്ലിയില അരിഞ്ഞെടുക്കാം. നമുക്കിനി ബിരിയാണിക്ക് വേണ്ടി ഒരു മസാല ഉണ്ടാക്കാം. 1 പീസ് തക്കോലം, 5-6 ഗ്രാമ്പു, 5 ഏലക്ക, 1 ചെറിയ പീസ് കറുകപ്പട്ട, 1 ചെറിയ പീസ് ജാതിപത്രി, 1 കറുത്ത ഏലക്ക, 1¼ ടേബിൾ സ്പൂൺ മല്ലി, 1 ബേ ലീഫ്, 1¼ ടീസ്പൂൺ കുരുമുളക്, 1½ ടീസ്പൂൺ ജീരകം, 1¼ ടീസ്പൂൺ കറുത്ത ജീരകം, 1¼ ടീസ്പൂൺ പെരുംജീരകം, 1¼ ടീസ്പൂൺ അജ്വിൻ സീഡ്, അയമോദകം എന്നും പറയും ഇതിന്. ഇതൊക്കെ കൂടി നമുക്ക് ബിരിയാണിയിലേക്ക് ഇടാം. ഇനി നമുക്ക് കുറച്ച് സാഫറിനെടുത്ത് നമുക്ക് മിൽക്കിൽ സോക്ക് ചെയ്യാം. ഇതിനകത്തേക്ക് കുറച്ച് നമുക്ക് മിൽക്ക് ചേർക്കാം. അങ്ങനെ സാഫ്രൺ നമ്മൾ മിൽക്കിൽ സോക്ക് ചെയ്തു. ഇനി നമുക്ക് ബിരിയാണി സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ബിരിയാണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുകയാണ്. ഗീ നന്നായിട്ട് ചൂടായി. ഈ ഗീയിലേക്ക് നമ്മൾ ആദ്യം നമ്മുടെ ബിരിയാണിയുടെ മസാല, നമ്മൾ എടുത്തു വെച്ച ബിരിയാണിയുടെ മസാല ഇടുകയാണ്. ഹോൾ മസാല ഇട്ടാണ് ഞാൻ ചെയ്യുന്നത്.
here. The masala is sitting in potty during his summer, but the malay didn't you would lead. ഇനത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളക് ഇടുകയാണ് ഒരു നാല് പച്ചമുളക് അരിഞ്ഞതാണ് ഇത് ഇനി നമ്മൾ ഇതിനകത്തേക്ക് അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇടുകയാണ് ഒരു പീസ് ഇഞ്ചിയാണ് ഉള്ളത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിനകത്തേക്ക് തന്നെ ഒരു ടീസ്പൂൺ ഉപ്പിടുകയാണ് ഇതിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം അടിപൊളി വെജിറ്റേറിയൻ ഡിഷാണിത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ലോ ഹീറ്റിലങ്ങ് ഇടണം അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഇനി ഇതിനകത്തേക്ക് നമ്മൾ മഷ്റൂംസ് ഇടുകയാണ് ഒരു 200 ഗ്രാം മഷ്റൂംസ് ഉണ്ട് ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഇനി ഗ്രീൻ പീസും കൂടി ഇടുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് നമ്മൾ മഷ്റൂം ഇട്ടു ഗ്രീൻ പീസ് ഇട്ടു ഇതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ച സോയ ഇടണം സോയയുടെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം ഇടാൻ നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തു ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ഇടുക കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കുക അങ്ങനെ മഷ്റൂമും സോയയും നന്നായിട്ട് കുക്കായിക്കൊണ്ടിരിക്കുകയാണ് ഇത് നല്ല സെമി ഗ്രേവി ആയി കഴിയുമ്പോൾ നമുക്ക് അരി ദമ്മിടാം ഇനി നമ്മൾ അരി കുക്ക് ചെയ്യാൻ പോണ് ഈ അരി കുക്ക് ചെയ്യുന്ന വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടുകയാണ് നമ്മൾ ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഉപ്പിട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം അങ്ങനെ വെള്ളം നന്നായിട്ട് തിളച്ചു ഇനി നമുക്ക് അരിയിടാം ഇത് ബസ്മതി റൈസാണ് ഇത് നമ്മളൊരു 3/4 ഭാഗം വേവിൽ കോരും അത് നമുക്ക് ദമ്മിടാം അല്ലാണ്ട് നമുക്ക് ചെയ്യാം കുക്ക് ചെയ്തിട്ട് സെപ്പറേറ്റ് ലെയർ വേണമെങ്കിലിടാം അങ്ങനെ അരി ഏകദേശം 3/4 കുക്കായി ഇനി നമുക്ക് ദമ്മിടാം അങ്ങനെ ഇതൊരു സെമി തിക്കായി ഈ സമയത്ത് നമുക്ക് റൈസ് ദം ചെയ്യാം Thank you.
നമ്മൾ ഇതിനകത്തേക്ക് സാഫ്രൻ ഒഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായി. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ എടുക്കാം. കിടിലും ബിരിയാണിയാണ്, നല്ലൊരു വെജിറ്റേറിയൻ ഓപ്ഷൻ ആണിത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എങ്ങനെയുണ്ടല്ലോ? If you like this video, don't forget to like, share, subscribe, and comment down below. I'll see you next video. Bye! Thank you so much!